ഒന്നും സഹിക്കുന്ന സ്നേഹം. സ്നേഹം എല്ലാം സഹിക്കാൻ തയ്യാറാണ്. ഈ സായനത്തിൽ നമുക്കൊന്ന് ഒരിത്തിരി നേരം എങ്ങനെ സ്നേഹം എല്ലാം സഹിക്കുന്നു എന്ന് നോക്കിയാലോ. അതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ പാരൻസ്. അവരെന്തൊക്കെ ത്യജിച്ച് എന്തൊക്കെ സഹിച്ചൊക്കെ ആയിരിക്കും നമുക്ക് വേണ്ടി അവരുടെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ജനിച്ചതിന് ശേഷം ഒരു നിമിഷം പോലും നമ്മളെ കരയിപ്പിക്കുന്നത് ഇഷ്ടപ്പെടാതെ നമ്മുടെ അമ്മ എത്ര പ്രാവശ്യം നമ്മളെ പാട്ടുപാടിയും രാത്രിയിലെ ഉറക്കം കളഞ്ഞും ഒക്കെ നമ്മളെ കൊതുകടിക്കാതെ എല്ലാം നോക്കിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടി അവരവരുടെ സ്വപ്നങ്ങളെല്ലാം ത്യജിക്കുന്നത്? ഈ കാലഘട്ടത്തിൻ്റെ ഒരു നെക്സ്റ്റ് ന്യൂജൻ ട്രെൻഡാണ്. ഞാൻ എന്തിനു സാക്രിഫൈസ് ചെയ്യണം? എന്തിന് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ വിട്ടുകൊടുക്കണം? ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, ഉള്ള ഒരു ലൈഫ് കൊണ്ടു കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യട്ടെ. അങ്ങനത്തെ ആ ഒരു ചിന്താഗതി മാറ്റിവെച്ച് മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ എൻ്റെ ആത്മാവിന് സംതൃപ്തി ലഭിക്കും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടെ നമ്മൾ ലൈഫിനെ അപ്രോച്ച് ചെയ്താൽ ഐ തിങ്ക് സംതിങ് വിൽ ചേഞ്ച്, സംതിങ് വിൽ ബി ഡിഫറെൻ്റ്. ഒരാളെ കൊണ്ട് മാറ്റത്തിൻ്റെ കൊടുങ്ങാറ്റാവാനൊന്നും പറ്റില്ല. ഐ അഗ്രീ. ബട്ട് നമ്മുടെ ലൈഫിലൊരു മാറ്റം വന്നാൽ അത് നമ്മളെയും നമ്മളെ ദൈവം ഏൽപ്പിച്ച എല്ലാവരെയും അത് ബാധിക്കും. സോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അത് നമുക്ക് മനസ്സിന് ആനന്ദം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു മസ്റ്റ് സാക്രിഫൈസ്. എല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാണ്. സ്നേഹത്തിൽ നിന്നേ സഹനമുള്ളൂ. സ്നേഹിക്കാതെ സഹിക്കുന്ന ഒരു കാര്യത്തിനും നിങ്ങൾ എത്ര സഹിച്ചെന്ന് പറഞ്ഞാലും അതിന് പ്രസക്തിയില്ല. This is Rosemary Anthony for Radio Angelos, voice from heaven.